യേശുവിലേക്ക് സ്വാഗതം. സാമ്രാജ്യത്തിന് ശേഷം വീണ്ടും മമ്മൂട്ടിയുടെ കൊടുങ്കാറ്റ് തെലുങ്ക് ദേശങ്ങളിൽ അടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഉറപ്പിക്കുകയാണ്. നീണ്ട 20-25 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ബ്രഹ്മാണ്ട ഹിറ്റ് മമ്മൂട്ടിയിൽ നിന്ന്. പണ്ട് ഒരു ഡബ്ഡ് വെർഷൻ മൂവിയാണെങ്കിൽ ഇവിടെ ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ടാണ് ഭ്രമയുഗം എത്തുന്നത്. ഭ്രമയുഗം ഇന്ന് റിലീസായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന പ്രതികരണം മികച്ചതാണ്. തെലുങ്കന്മാർ നെഞ്ചിലേറ്റിയിരിക്കുന്നു ഈ സിനിമയെ എന്നുള്ളത് തന്നെയാണ് അഭിപ്രായങ്ങളിൽ അറിയാനുള്ളത്. മലയാളം വെർഷന് തന്നെ അവിടെ ഭയങ്കര ഡിമാൻഡായിരുന്നുവെങ്കിൽ ഇപ്പോൾ തമിഴ്, തെലുങ്ക്, കന്നഡ വെർഷൻസ് അതിഗംഭീരമായിട്ട് തന്നെയാണ് പോകുന്നത്. എന്താണേലും അവിടെ തീ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ആളിൽ തുടങ്ങും, അതായത് പിടിച്ചു തുടങ്ങിയ തീ എന്ന് തന്നെ പറയാം. പ്രമേയോഗം 50 കോടി ക്ലബിലേക്ക് ഇന്ന് കയറും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതുവരെയുള്ള 44 കോടിയാണ് കളക്ഷൻ. ഒരു പക്ഷേ ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ തീർച്ചയായും സിനിമ 50 കോടിയിലേക്ക് വരും. ഇന്ന് കർണാടക, തെലങ്കാന, അതേപോലെ തന്നെ തമിഴ്നാട്, ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും അല്ലെങ്കിൽ ഈ മൂന്ന് ഇൻഡസ്ട്രികളെയും ബേസ് ചെയ്തിട്ട് സിനിമയുടെ വലിയൊരു കുതിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാം വാരത്തിലേക്ക് കിടക്കുമ്പോൾ 203 തിയേറ്ററുകളിൽ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആൻഡോ ജോസഫിനെ കുറ്റം പറയുകയും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വരുന്നെങ്കിൽ മികച്ച റിലീസൊന്നുമല്ല അദ്ദേഹം തന്നെയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രണ്ടാം വാരത്തിലേക്ക് അതേ തിയേറ്ററുകൾ അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. GCC 121 ലൊക്കേഷൻസിലാണ് നിൽക്കുന്നത്. അതായത് കേരളത്തിൻ്റെയൊക്കെ ഡബിൾ കളക്ഷൻ അവിടെ വരുമെന്നുള്ളതിന് ഈ വാരവും സംശയമില്ല. ഇന്ന് വെള്ളിയാഴ്ച നമുക്കറിയാം അവധി ദിനം, അവിടെ കൊടുമ്പിരി കൊണ്ട തിരക്ക് എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. UK അയർലൻഡിൽ 53 ലൊക്കേഷനിൽ തകർത്തോടുന്നു ഭ്രമയുഗം. ജർമ്മനിയിൽ 22 ലൊക്കേഷൻ. ഇത് കൂടാതെ 6 രാജ്യങ്ങളിൽ റിലീസ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാനഡയും അമേരിക്കയും ഒക്കെ നെഞ്ചിലേറ്റി. അമേരിക്കയിലൊക്കെ നല്ല റഷ് എന്നുള്ളതാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി അവർ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്, തമിഴ്, തെലുങ്ക്, കന്നഡ പതിപ്പ് എത്തുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് കന്നഡ പതിപ്പിന് തന്നെയാണ്, ക്ഷമിക്കുക, തെലുങ്ക് പതിപ്പിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡും എന്നുള്ളത്. അതായത് ഈ സിനിമ ഇതുവരെ ആ റേഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത യഥാർത്ഥ പാൻ ഇന്ത്യൻ ഹിറ്റിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഭ്രമയുഗം കളക്ഷൻ 50 കോടിക്ക് മുകളിലേക്ക് കയറിയിരിക്കുന്നു. ഒരു പക്ഷേ ഈ സിനിമ ഒരു ലോങ് റൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും നമുക്ക് തെലുങ്കിലെയാണ് ഏറ്റവും ഹൈലൈറ്റായി നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. തെലുങ്കിൽ ഈ സിനിമ ഒരു പക്ഷേ ഒരു 5 കോടി അല്ലെങ്കിൽ 10 കോടി എത്തിക്കഴിഞ്ഞാൽ അതൊരു ഭീകര കളക്ഷനായിട്ട് വരും. എന്ന് വെച്ചിട്ട് ഈ 5 കോടി 10 കോടി എന്ന് പറയുന്നത് നമ്മളൊരു വലിയ സംഭവമായി കാണാൻ നിൽക്കേണ്ട കാര്യങ്ങളില്ല. കാരണം അവിടെ പയ്യെ പയ്യെ കത്തിത്തുടങ്ങുകയുള്ളൂ. ഒരു പക്ഷേ ഇത് അവിടെ ആളി കത്തിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മാസങ്ങളോളം ഈ സിനിമ തിയേറ്ററുകളിലാണ്. അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് തെലുങ്ക് സിനിമ. പ്രത്യേകിച്ച് അവരുടെ നാട്ടിലുള്ള താരങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ റേഞ്ച് എങ്ങനെയാണ് പോവുക എന്നുള്ളത്. പക്ഷേ സിനിമയ്ക്ക് ഹെവി പോസിറ്റീവാണ് ഇപ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ഹെവി പോസിറ്റീവ് ഉള്ള ഒരു സിനിമയായതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെ ഒരു മികച്ച. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും സിനിമയുടെ പോക്ക് എന്നുള്ളത് നമുക്ക് കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. Thank you, bros.